രാഷ്ട്രീയ പടമാണ്. പടയിലെ കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പടം കാണപ്പെടാണ്. മെയിൻ രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എതിർ പാർട്ടികൾ ആരോഗ്യം അറിയില്ല. പിന്നെ ജോയ് മാറ്റി കണ്ടിട്ടില്ല. ജോയ് മാറ്റി സ്ട്രിക്റ്റ് ആളാണ്. മെയിൻ റോള് മുന്നിരണ്ടെങ്കിൽ മെയിൻ റോള് കുഞ്ചാക്കോബനാണ്. വ്യത്യസ്തമായ റോൾസൊക്കെ പടം ക്ലാസ് മാസം എല്ലാം ഉണ്ട്. റിയലിസ്റ്റിക് ആണ്. വയലൻസാണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നീട്ടിയത്. വയലൻസ് ആവശ്യമാണ് ഈ ഒരു ജോണറിന്. ഈ പടത്തിന് ഇത്ര വയലൻസ് വേണം. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടമാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എതിർ പാർട്ടീസ് പണി വെച്ചില്ലെങ്കിൽ ഉറങ്ങോളാം. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടു പോകണം. ഒ ടി ടി കണ്ടു പോകണം. തിയേറ്ററിൽ നിന്ന് കണ്ടു പോകണം. ഇറ്റാവിൻ്റെ ആണ്. പക്ഷെ എങ്ങനെയാണ് എതിർ പാർട്ടീസിനെ കളിക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇറ്റാവിൻ്റെ പടമാണ്. രാഷ്ട്രീയ പടമാണ്. ടിനു പാപ്പച്ചൻ ഉത്തരമേക്കുന്നു. മോളെ ഡേറ്റ് കൊടുക്കാണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. അവിടെ പോയി അഭിനയിച്ചു പോന്നു. ഒറ്റ ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്. എനിക്ക് സജീവ് ഗോപിന്റെ വൈഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞ ഗൂസ് ബംസ് ആയിരുന്നു. വലിയ പടത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ 5 കൊല്ലമായി സിനിമ എന്ന് പറഞ്ഞ് നടക്കും. ഞാൻ നേഴ്സാണ്. സിനിമ എന്നുള്ള ഡ്രീം ഉണ്ട് കൊച്ചിയിൽ വന്നാളാണ്. ഒരു വലിയ പടത്തിന്റെ ഭാഗമാകുമ്പോൾ ഓഫ്കോഴ്സ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാം. മേക്കിംഗ് വൈസ് ഉള്ളൊരു പടമാണ്. ഇപ്പം പടം കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഞാൻ എടുത്തു പറയണത് ഒരു മേക്കിംഗ് വൈസ് ആയിട്ടുള്ള ഫിലിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഒരു അജഗജാന്തര സാന്ദ്രജാതി എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോകരുത്. ആ ഒരു പാറ്റേൺസ് അല്ല, ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. പക്ഷെ ടിനു പാപ്പച്ചൻ അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഷോട്ടുകളും ബെറ്റർ ആയിട്ടുണ്ട്. മേക്കിംഗ് വൈസ് എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോവനാണ് ഹൈലൈറ്റ്. ഇതുവരെ കണ്ടേക്കുന്ന ഒരു കുഞ്ചാക്കോവൻ അല്ല ഈ പടത്തിൽ. അപ്പോൾ ആ റോളിലിട്ട പുള്ളി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിയേറ്ററിൽ അറിയാൻ പറ്റുന്നുണ്ട്. എടുത്തു പറയേണ്ട പിന്നെ ആന്റണിയാണ്. ഒരു തെയ്യം കലാകാരനായിട്ടാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ ഫെർഗിസൺ മ്യൂസിക് ആണെങ്കിലും തിയേറ്ററിൽ ആദ്യം മുതൽ അവസാനം വരെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അവസാനം ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്താണ് ചാവേർ ഒരു പാർട്ടിക്ക് വേണ്ടി ചാവുമ്പോൾ ചാവേർ എന്താണെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓവറോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയ കുഴപ്പമില്ല. അതൊരു മേക്കിംഗ് വൈസ് മൂവിയാണ്. എന്തായാലും അത് വെറുതെ ആയില്ല. സ്റ്റാർട്ട് ടു എൻഡ് ഒരു മാസ് തന്നെയായിരുന്നു. സഖാവ് അശോകനായിട്ട് ചാക്കോച്ചൻ എന്താ പറയുക, കസറി. ചാക്കോച്ചൻ മാത്രമല്ല അതിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും. ചെറിയ റോളാണെങ്കിൽ പോലും പെപ്പെ പോലും ഭയങ്കര സൂപ്പറായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകനാണെങ്കിലും മനുരേട്ടനാണെങ്കിലും അനുരൂപാണെങ്കിലും എല്ലാവരും അവരവരുടെ റോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു BGM എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. BGM എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ആ ഒരു ഫീലിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു കണ്ണൂർകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ തെയ്യത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ത്രൂ ഔട്ട് ആ BGM കൂടെ ഫീൽ ചെയ്യാൻ പറ്റും. സൂപ്പർ മൂവിയാണ്. തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്.